നമസ്കാരം, ക്രൈം മോഡലിലേക്ക് സ്വാഗതം. CPM നേതാവിനെതിരെ വീണ്ടും പീഡന പരാതി. CPMഉം പോലീസും ഒതുക്കിത്തീർത്ത പീഡന കേസ് കോടതി ഇടപെടലിലൂടെ വീണ്ടും തലപൊക്കി. ഇടുക്കി കുമളിയിലെ വീട്ടമ്മ നൽകിയ പരാതി പോലീസ് തള്ളുകയായിരുന്നു. എന്നാൽ കേസിൽ കോടതി ഇടപെട്ടതോടെ CPM നേതാവിന് സമൻസ് ലഭിച്ചു. കുമളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CPM പീരുമേട് ഏരിയ കമ്മിറ്റി അംഗവുമായ KM സിദ്ദിഖിനെതിരെയാണ് പീരുമേട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സമൻസ് അയച്ചത്. 2016ലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പ്രതിക്ക് ഒരു ചെരുപ്പ് കടയുണ്ട്. ലോൺ അപേക്ഷ സംബന്ധിച്ച വിവരം തിരക്കാൻ ചെന്ന സ്ത്രീക്കെതിരെ ലൈംഗികപരമായി പെരുമാറുകയായിരുന്നു ഇയാൾ. അന്ന് കുമളിയിലെ സർവീസ് സഹകരണ ബാങ്ക് ഭരണ സമിതി അംഗവും CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്നു ഇയാൾ. ലോണിൻ്റെ വിശദാംശങ്ങൾ സംസാരിക്കാൻ എന്ന പേരിൽ കടയുടെ പിൻഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയതായും സംസാരത്തിനിടെ സിദ്ദിഖ് വീട്ടമ്മയുടെ ശരീരത്തിൽ കടന്നു പിടിച്ച് അപമാനിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് പരാതി. കുതറി മാറാൻ ശ്രമിച്ച പരാതിക്കാരിയോട് എത്ര രൂപ വേണേലും തരാം, ഞാൻ പറയുന്ന ഇടത്ത് വന്ന് എനിക്ക് ആവശ്യമുള്ളത് തന്നാൽ മതിയെന്നും ഇയാൾ പറയുകയായിരുന്നു. ഭയന്നു പോയ സ്ത്രീ ഉറക്കെ നിലവിളിച്ചപ്പോൾ ഒച്ച വെക്കരുതെന്നും എന്ത് വേണേലും തരാമെന്നും പറഞ്ഞു. പിന്നീട് യുവതി ഓടി രക്ഷപ്പെട്ടുവെന്നാണ് പറയുന്നത്. കുമളി പോലീസ് ക്രൈം നമ്പർ 77/2016 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ കേസ് എവിടെയും എങ്ങും എത്തിയില്ല. CPM നേതാവായതുകൊണ്ട് തന്നെ ഈ കേസ് പോലീസ് കണ്ടില്ലെന്ന് നടിച്ചു. പോലീസിൽ നിന്ന് നീതി കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ യുവതി പീരുമേട് കോടതിയെ സമീപിക്കുകയായിരുന്നു. പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യമായ കോടതി പരാതി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ഇയാൾക്കെതിരെ കേസെടുത്തു. December 18 സിദ്ദിഖ് കോടതിയിൽ ഹാജരാകണം. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.